പലപ്പോഴും വളരെ ഉദാസീനമായിട്ട് പലതും കൈകാര്യം ചെയ്തു പോയിട്ടുണ്ട്. അതേസമയം സേതുമാധവൻ വളരെ സീരിയസ് ആയിട്ടാണ്, വളരെ ഗൗരവത്തോടുകൂടിയാണ് ഈ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ എടുത്തു പറയാവുന്ന ഒരു സംരംഭം എന്ന് പറയുന്നത് വിൻസെൻ്റിൻ്റെ ആണ്. വിൻസെൻ്റിൻ്റെ പറഞ്ഞാൽ ഇപ്പോൾ രാമകാര്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പോൾ നീലക്കുയിലും ഈ ചെമ്മീനും കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നടത്തിയ ചലച്ചിത്ര സംരംഭങ്ങൾ ഒന്നും തന്നെ എങ്ങും എത്താതെ പോകുന്നുണ്ട്. ഇപ്പോൾ കാലടി ഗോപിയുടെ ഏഴ് രാത്രികൾ എന്ന് പറയുന്നത് രാമകാര്യമായിട്ട് തന്നെ എടുത്താണെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ അതൊന്നും ആ തരത്തിൽ ഒന്ന് ആ ഏഴ് രാത്രികളിൽ തന്നെ ഇൻഹറൻ്റായിട്ടൊരു ബലഹീനതയുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായിട്ടുള്ള ആ ഒരു തിമാറ്റിക് ആയിട്ടുള്ളൊരു ദൗർബല്യങ്ങളുണ്ട്. അത് പിന്നെ ഫിലിമിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും ചെയ്യാതെ പോയി. പിന്നെ അമ്മുവിൻ്റെ ആട്ടും കുട്ടിയും പിന്നെ രാമകാര്യമായിട്ട് വലുതായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ നീലകുയിലിൽ തുടങ്ങി ഈ ചെമ്മീനിൽ ചെന്ന് നിൽക്കുന്ന രാമകാര്യമായിട്ട് ആ രണ്ട് ചിത്രങ്ങളിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ആ ഒരു കർമ്മശേഷി പ്രതിഫലിക്കുന്നുള്ളൂ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവന മലയാള ചലച്ചിത്രത്തിന് നൽകിയിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് പറയാവുന്നതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അടുത്ത് പറയാവുന്നത് ഈ ഭാർഗവി നിലയം എന്ന് പറയുന്ന വിൻസെൻറ്റിൻ്റെ ചിത്രമാണ്. വിൻസെൻ്റ് ഒരു ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഫിലിമിക് ഫോട്ടോഗ്രാഫർ എന്നുള്ള തരത്തിൽ ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒരു ഫിലിം കൺസീവ് ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഛായാഗ്രാഹകന് വളരെ പ്രസക്തമായ ഒരു റോളുണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ ഈ കഥാചിത്രങ്ങൾ എടുക്കുമ്പോഴും ഈ പറയുന്നത് പിന്നീട് പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ സമകാലികനായിരുന്ന എൻ ഇ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ വേറൊരു ഛായാഗ്രാഹകനുണ്ട്. അവരൊക്കെ അവരുടെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഈ ചലച്ചിത്രത്തിന് അതിൻ്റേതായ ഒരു കോൺട്രിബ്യൂഷൻ നൽകാൻ ശ്രമിച്ചിട്ടുള്ളവരാണ്. ബാലകൃഷ്ണനുണ്ട്, പിന്നെ വില്യംസും ഈ ഛായാഗ്രാഹകൻ എന്നുള്ള രീതിയിൽ ഒരുപാട് ഗിമ്മിക്സ് കാണിക്കുന്ന ഒരു ആളായിരുന്നു. പക്ഷെ അതിൽ വ്യത്യസ്തമായിരുന്നത് വേറൊരു തരത്തിൽ വ്യത്യസ്തമായിരുന്നത്, അതായത് സിനിമയെന്ന് പറയുന്നൊരു മീഡിയത്തോട് ഒരു വല്ലാത്ത ഇൻറ്റിമസി ഉണ്ടായിരുന്നത് വിൻസെൻ്റ് ആയിരുന്നു. പക്ഷേ വിൻസെൻറ്റിന് ഈ ആകെ ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ തുടക്കത്തിലുള്ള ആ ചിത്രം ഒഴികെ മറ്റുള്ള ചിത്രങ്ങളിലൊന്നും തന്നെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷന് ശരിക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ. മറ്റുള്ളതൊക്കെ വേറെ തരത്തിൽ പോകുന്നുണ്ട്. പക്ഷേ ഇത് ഈ വളരെ പൊട്ടൻഷ്യൽസ് ഉള്ളൊരു തീമായിരുന്നതുകൊണ്ട് ഭാർഗവി നിലയം എന്ന് പറയുന്നത് അതിനകത്ത് പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മൾ ഇത് പറഞ്ഞപ്പോൾ സിനിമയിൽ ഒരു മാജിക് ഉണ്ട്, അല്ലെങ്കിൽ ഈ തരത്തിൽ ഈ അതിയുക്തികമായിട്ടുള്ള പ്രകൃത്യതീതമായിട്ടുള്ള ശക്തികളുടെ ഒരു ചിത്രീകരണം എന്ന് പറയുന്നത് ആദ്യകാല ഈ മന്ത്രവാദി ചലച്ചിത്രങ്ങളിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഫോട്ടോഗ്രാഫി കൊണ്ട് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു കലാരൂപമാണ് ഈ സിനിമ എന്നൊക്കെ ഉള്ള ആദ്യകാല വിശ്വാസങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു ഗോസ്റ്റ് സ്റ്റോറി എന്ന് പറഞ്ഞുള്ളൊരു തരത്തിലുള്ള ഒരു കഥ കൊണ്ടുവരുമ്പോൾ ആ കഥയിൽ അതിൻ്റെ ഒരു പ്രസൻറ്റേഷനിലൂടെ തീർച്ചയായിട്ടും ഈ അതിയാഥാർത്ഥ്യം എന്ന് പറയുന്ന ഈ നേരത്തെ വന്നിരുന്ന ഒരു സ്റ്റാർക്ക് റിയാലിറ്റിയുടെ ഒരു പാത വിട്ടിട്ട് വളരെ കാൽപ്പനികമായിട്ട് പോവുകയും ഈ ഭൂതകാലത്തിലേക്ക് പോവുകയും പഴയ ഒരു വില്ലൻ നായകൻ ഈ പ്രതിരൂപത്തെ വീണ്ടും പുനരവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കഥ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഗായകനായിട്ടുള്ള നായകൻ, അത് പ്രത്യേകിച്ചും പ്രേംനസീർ. പ്രേംനസീർ എന്ന് പറയുന്നത് ഈ പറഞ്ഞില്ല, ഇപ്പോൾ നമ്മൾ പ്രേംനസീറിൻ്റെ പഴയ പടങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് മിക്കവാറും പാട്ട് സീനുകളാണ് നമ്മൾ കാണാറുള്ളത്. കാണുമ്പോൾ ഇങ്ങനെ ഒരാൾ യഥാർത്ഥത്തിൽ ഈ ലോക സിനിമാ ചരിത്രത്തിൽ അപൂർവമാണെന്ന് തോന്നുന്നു. പക്ഷേ കക്ഷിയുടെ ആ ഒരു അപ്പിയറൻസും അദ്ദേഹത്തിൻ്റെ മുഖവും അദ്ദേഹത്തിൻ്റെ ചലനങ്ങളും ഈ ഇച്ചിരി പ്രായമായതിനു ശേഷം മെച്ചുവറായിട്ടുള്ള ഈ അച്ഛൻ റോളുകളൊക്കെ അഭിനയിക്കുന്നത് അത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഇത് പോകുന്നുണ്ട്. പക്ഷേ മറ്റേ ഈ ചെറുപ്പത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആ പടങ്ങളെ കാണുമ്പോൾ അത് പലതും നമുക്ക് കോമിക്കായി പോകുന്നതായിട്ട് തോന്നും. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തെ കാണാൻ ഭയങ്കര രസമാണ്. ഈ എന്തോ ഈ ഒരു
ഒരു സിനിമയുടെ ആ ഒരു ഫോട്ടോഗ്രാഫിക് വീഡിയോ ആയിട്ട് വല്ലാതെ കോംപ്രമൈസ് ചെയ്യുന്നൊരു എന്തോ ഒരു 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 പ്രത്യേകത അദ്ദേഹത്തിനുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും, അല്ലാതെ ഇപ്പോൾ അഭിനയത്തിൻ്റെ ടാലൻ്റ് കൊണ്ടല്ല, അപ്പിയറൻസ് കൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെയോ ഈ ജനങ്ങളെ വല്ലാതെ അട്രാക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ പ്രേംനസീറിൻ്റെ സാധ്യതകളെ, അതുപോലെ മധു ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ ശരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നൊരു പടം കൂടിയാണ് ഭാർഗവി നിലയം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ സാധാരണഗതിയിൽ കൺവെൻഷണലായിട്ടുള്ള ഒരു സിനിമയിൽ വരുന്ന യാഥാർത്ഥ്യത്തിൻ്റെയും അതീത യാഥാർത്ഥ്യത്തിൻ്റെയും, ഇപ്പോൾ സൂപ്പർ നാച്ചുറൽ എന്ന് പറയാവുന്നൊരു എലിമെൻറ്റ് പണ്ട് പല ചിത്രങ്ങളിലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എലിമെൻറ്റ് അതെങ്ങനെ ഒരു റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു, അതിനെ രണ്ടിനെയും ബന്ധപ്പെടുത്തുന്ന കാൽപ്പനികതയുടേതായിട്ടുള്ള ഒരു പരിസരം, ഇതെല്ലാം കൂടി ചേരുന്ന ഒരു ചലച്ചിത്രമാണ് ഭാർഗവി നില എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൽ തന്നെ അതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നീലവെളിച്ചം എന്ന് പറയുന്ന കഥയിലെ ഈ വരികൾ അതേപോലെ എടുത്ത് പാട്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏകാന്തതയുടെ അപാരതീരം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ മിക്കവാറുമുള്ള വേർഡിങ്സൊക്കെ തന്നെ ഈ നീലവെളിച്ചത്തിൽ അതേപോലെ ഉള്ളതാണ്. ആദിമ ഭീകര നിലാവിൽ മയങ്ങിയ മരുഭൂമികളിൽ എന്നൊക്കെ പറയുന്നത് ആ നീലവെളിച്ചം എന്ന് പറയുന്ന ആ കഥയിൽ ഉള്ള അതേ സംഗതികൾ അതേപോലെ പോലെ എടുത്ത് വരികളാക്കിയിരിക്കുകയാണ് അതിൻ്റെ ഇത്. അപ്പോൾ ആ ഒരു ഇത് തന്നെ ആ കടൽ തീരത്ത് വരുമ്പോൾ പറഞ്ഞതുപോലെ, ഇപ്പോൾ ചെമ്മീനിലെ കടലിനെ പറ്റി നമ്മൾ പറഞ്ഞു, ഇതിനകത്ത് വരുമ്പോഴും പറഞ്ഞില്ലേ ഇപ്പോൾ ഈ കടൽ എന്ന് പറയുന്നത്. പിന്നെ അറബിക്കടലൊരുമണി ഉണവാടെന്ന് പറഞ്ഞ് ഇപ്പോൾ ആദ്യ ഏകാന്തതയുടെ അപാരതീരം എന്ന് പറയുന്ന പറഞ്ഞില്ലേ അതിൻ്റെ ഒരു ആ ഒരു ഒരു ഇറയ്ക്കും പിന്നെ അതിൻ്റെ ആ പാട്ടും, അത് കമുകറാണ് പാടിയതെന്ന്, കമുകറ പുരുഷോത്തമൻ പാടി ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പാട്ടെന്ന് പറയുന്നത് പഴയ ഹരിചന്ദ്ര എന്ന് പറയുന്ന ചിത്രത്തിലാണ്, ആത്മവിദ്യാലയം എന്ന് പറയുന്ന പാട്ട്. അതെൻ്റെ കുട്ടിക്കാലത്ത് ഭയങ്കര പോപ്പുലറായിട്ടുള്ളൊരു പാട്ടായിരുന്നു, എല്ലായിടവും എല്ലാവരും പാടി നടക്കുന്ന ഒരു പാട്ടായിരുന്നു ആത്മവിദ്യാലയം എന്ന് പറയുന്നത്. അപ്പോൾ അത് അത് ഹരിചന്ദ്ര എന്ന് പറയുന്ന ഒരു പുണ്യപുരാണ ചലച്ചിത്രത്തെ ആധാരമാക്കിയിട്ടുള്ളതാണ്. അതിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമല്ല. പക്ഷേ അതിൽ ആ പാട്ട് ഭയങ്കരമായിട്ട് ആ ചിത്രത്തിൽ നിന്ന് അങ്ങ് വേർപെട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ അതിങ്ങനെ നിൽക്കുന്നു. ഇപ്പോഴും അത് വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട് ആ പാട്ട്, ആത്മവിദ്യാലയം എന്ന് പറയുന്നത്. പിന്നെ ഈ കമുകറ എന്ന് പറയുന്നപ്പോൾ യേശുദാസൊക്കെ വരുന്നതിന് മുമ്പ് ഉള്ള ഒരു ലീഡിങ് ആർട്ടിസ്റ്റാണ് നമ്മുടെ ഇതിൽ, ഒരു പ്രത്യേക സ്റ്റൈലിൽ പാടാൻ ശേഷിയുള്ളതാണ്. കക്ഷിയാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഏകാന്തതയുടെ അപാരതീരം പാടിയത് കമുകരയാണെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ അത് നല്ല ഗ്രാൻഡായിട്ട്, അതിൻ്റെ ഗ്രാൻഡ് ഡയമെൻഷൻ, അതിൻ്റെ ആ മ്യൂസിക് ബാബുരാജാണ്. അതും ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ മലയാളത്തിലെ ഈ മ്യൂസിക് ഡയറക്ടേഴ്സിൽ നമ്മൾ കടന്നു വരുമ്പോഴത്തേക്ക് മിക്കവാറും പേരെല്ലാം നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഒരു കൃത്യമായ ഒരു ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഏത് തരത്തിലുള്ള പാട്ടുകൾ നിർമ്മിക്കുക എന്നുള്ളതല്ല, അതായത് ഒരു 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 വിഷനോടുകൂടി ഈ പാട്ടുകൾ നിർമ്മിക്കുകയും ആ തരത്തിൽ അതിന് സംഗീതം കൊടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഏത് തരത്തിലുള്ള സ്റ്റഫ് കൈ കിട്ടിയാലും ഇന്നത്തെ പോലെ ആദ്യം ട്യൂണിട്ടിട്ട് പിന്നെ എഴുതുന്ന രീതിയല്ല, അന്ന് ആദ്യം എഴുതി കൊടുക്കുക പിന്നെ അതിന് ട്യൂൺ കൊടുക്കുക എന്നുള്ള രീതിയാണ്. ഇപ്പോൾ താരതമ്യം എളുപ്പമാണ്. ഇപ്പോൾ ഒരു ശരിക്കൊരു ലിറിസിസ്റ്റ് എന്നുള്ള രീതിയിൽ മലയാളത്തിലെ കവികളോടൊപ്പം നിൽക്കാൻ ശേഷിയുള്ള ഒരാൾ ഇപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി പോലുള്ള ഒരാൾ പിന്നീട് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ വരുമ്പോഴത്തേക്ക് ഈ ഭാർഗവി നിലയത്തിൽ വരുമ്പോഴത്തേക്ക് അതിൽ ഈ പറഞ്ഞില്ലേ അതിൻ്റെ ലിറിക്സ് ഭാസ്കര മാഷിൻ്റെ തന്നെയാണ് അല്ലേ, ഭാസ്കര മാഷാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിൽ ഈ പറഞ്ഞ ആദ്യത്തെ ആ ഒരു ഗാനം എന്ന് പറയുന്നത് വായിക്കുമ്പോൾ ആ ആ ചെറുകഥയിൽ വരുന്ന ആ ഒരു ഒരു മൂഡ് വല്ലാതെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഏകാന്തതയുടെ അപാര തീരം എന്ന് പറയാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതൊരു
സാധാരണഗതിയിൽ ഒരു ഗോസ്റ്റ് സ്റ്റോറി എന്നുള്ളതിന് അപ്പുറം ഇപ്പോൾ ഈ മനുഷ്യൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇതിൻ്റെ ആദിമ ജീവിതത്തിൻ്റെ ഈ വനവീഥികളിൽ നിലാവിൽ മയങ്ങിയ മരുഭൂമികളിൽ അപ്പോൾ അവിടെ നിന്ന് നീ എത്തിയൊരിടമോ എന്ന് പറയുന്ന ഒരിതാണ്. ആ തരത്തിൽ ഒരു വേറെ ഡയമെൻഷൻ അതിനകത്ത് ആദ്യം തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോഴും അത് ചെയ്യുമ്പോഴും ഒക്കെ വളരെ കൃത്യതയോടെ ഈ ബഷീറിൻ്റെ ആ ജീനിയൽ ഗിഫ്റ്റിനെ അതിന് ശരിക്ക് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് അതിനെ ശരിക്ക് ഉപയോഗപ്പെടുത്തിയെടുക്കാനായിട്ട് അവർ കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ആ പടം അങ്ങനെ പോകില്ല.